ഒരു ഒരു എന്താണ് ദൗർഭാഗ്യങ്ങൾ രോഗത്തിന്റെ രൂപത്തിൽ വേട്ടയാടിയപ്പോഴും സ്വന്തം പ്രിയതമയെ കൈവിടാതിരുന്ന ശക്തിവേൽ ഇപ്പൊ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ശരീരം തളർന്നു, മാനസിക വെല്ലുവിളി നേരിടുന്നു സ്വന്തം ഭാര്യ. ഈ വരുന്ന 23-ന്റെ ഓപ്പറേഷൻ ആവശ്യമായുണ്ട്. ഒരു കൈത്താങ്ങ് വേണം, നമുക്ക് എല്ലാവരുടെയും ഒരു ചെറിയ കൈത്താങ്ങ് ശക്തിവേലിന് വേണം. ഭാര്യയുടെ ജീവൻ, ഭാര്യയെ ശക്തിവേലിന് ഇനിയും ദീർഘകാലങ്ങളിൽ കൂടെ ചേർത്ത് നിർത്താൻ. പാലക്കാട് നെന്മാറയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ എത്തിയതാണ് ടെയ്ലറായ ശക്തിവേൽ. ജീവിതം തുന്നിപ്പിടിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ വീഴ്ചയിൽ നട്ടെല്ല് തളർന്ന ഇന്ദുവിനെ ജീവിത പങ്കാളിയാക്കി. അന്നുമുതൽ ഇന്ദുവിന് കൂട്ടായ ശക്തിയും ശക്തിക്ക് കൂട്ടായി ഇന്ദുവും മാത്രം. ഭാര്യയ്ക്ക് ഒരു 18 വർഷം മുമ്പ് ഒരു വീഴ്ച പറ്റിയതാണ്. വീഴ്ച പറ്റി ആൾ നട്ടെല്ല് പൊട്ടി, സ്പൈനൽ കോർഡ് ഇഞ്ചറി പറ്റിയ ഒരാളാണ്. ആ വീഴ്ച പറ്റിയതിനു ശേഷം ആള് മെന്റലി സൈക്കാട്രി പേഷ്യന്റ് ആണ്. പതിനെട്ട് വർഷമായി വീടിന്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടി വന്ന ഇന്ദുവിന്റെ മാനസികാരോഗ്യം പതിയെ വഷളാകുവാൻ തുടങ്ങി. അപ്പോഴും ശക്തിവേൽ അവളുടെ ഒരു വിളിപ്പുറത്ത് ഉണ്ടായിരുന്നു. പൂർണമായും ഇന്ദു കിടപ്പിലായിട്ട് 5 മാസങ്ങളായി. അന്നുമുതൽ ശക്തിവേലിന് ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഏലൂരിലെ ഈ വാടക വീട്ടിൽ ഇന്ദുവിനെ പരിചരിക്കാൻ ശക്തി മാത്രം. ഇത്രയധികം ദുരിതം അനുഭവിച്ചിട്ടും ഒരിക്കൽ പോലും ഭാര്യയെ വിട്ടുമാറി നിൽക്കണമെന്ന് തോന്നിയിട്ടില്ല. എന്റെ ഭാര്യയാണ് എന്റെ എല്ലാം. കാര്യം എനിക്ക് ഭാര്യ അവൾക്ക് അതുപോലെ തന്നെയാണ്. ഞാൻ വേണം എപ്പോഴും, എന്നെ തന്നെ വേണം, എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നാണ് പുള്ളിക്കാരിക്ക് എപ്പോഴും ഒരു ആഗ്രഹം. ഇപ്പോഴും ആൾ വയ്യ എങ്കിൽ പോലും ആൾക്ക് ഞാൻ തന്നെ വേണം, കൂടെ എല്ലാം പരിചരിക്കാൻ ഞാൻ തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോലും പോകാൻ പറ്റാതെ ഭാര്യൻ്റെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കട്ടിലിൻ്റെ 4 കാലുകൾക്കുള്ളിൽ ഡയപ്പറിലാണ് പ്രാഥമിക കൃത്യങ്ങൾ. സ്വകാര്യ ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. സർജറി വൈകിപ്പിച്ചാൽ കിഡ്നികൾക്കടക്കം അണുബാധ നേരിടാമെന്നാണ് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. ആസ്റ്ററിലാണ് ഇന്ദുവിന്റെ ചികിത്സ. സർജറിക്ക് മാത്രമായി 7 ലക്ഷം രൂപ വേണം. തുടർ ചികിത്സയ്ക്ക് പിന്നെയും പണം കണ്ടെത്തണം. ഇതുവരെയുള്ള ചികിത്സയ്ക്കുള്ള പണം പലരിൽ നിന്നും കടം വാങ്ങിയതാണ്. സ്വന്തമായി വീടില്ലാത്ത ഇവർക്ക് ആ കടബാധ്യത തന്നെ താങ്ങാവുന്നതിലുമപ്പുറം. എങ്കിലും ഇന്ദുവിനെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കണമെന്ന് മാത്രമേ ശക്തിക്കറിയൂ. അതിനായാണ് ശ്രമവും. ഒക്ടോബർ 3 ആദ്യം സർജറി ഫിക്സ് ചെയ്തത്. സാമ്പത്തികമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും അത് 22 മാറ്റി. ഒക്ടോബർ 22 മാറ്റി. അപ്പോഴും നമുക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം അത് വീണ്ടും 3rd ഡേറ്റ് ഫിക്സ് ആക്കിയിരിക്കുന്നത് നവംബർ 23. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് ചെയ്യണം. നമുക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. സ്വന്തമായിട്ട് വീടില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ തയ്യൽ ജോലിയാണ്, ഞാൻ മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്ക്, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അപ്പോൾ നമ്മളിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എനിക്ക് ഒന്നേ പറയണം, എനിക്ക് എൻ്റെ ഇന്ദുവിനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരണം. എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സഹായിക്കണം. ട്വന്റി ഫോർ കൊച്ചി.